ഞങ്ങളുടെ ഉദ്ദേശത്തെത്തിയ പുതുമുഖമായ മോഹൻലാലിന് വിധികർത്താക്കളിൽ ഒരാൾ നിരാശയോടെ 100-ൽ 2 മാർക്ക് നൽകിയ കഥ ഏറെ പ്രശസ്തമാണ്. അഭിനയിച്ച് തകർക്കുക എന്ന കാലത്തെ ജനപ്രിയ ശൈലിയെ പിന്തുടരാതെ മോഹൻലാൽ സ്വയമേവ ആർജിച്ച ബിഹേവിംഗ് ആക്ടിംഗ് ടെക്നിക്സ് പിൽക്കാലം റിയലിസ്റ്റിക് ധാരയിലേക്കുള്ള മലയാള സിനിമയുടെ ഗതിമാറ്റത്തിന് ഇന്ധനമായി വർദ്ധിച്ചു. ഒരു പൂ ഒരിക്കൽ മാത്രം ഇരിയുന്നത് പോലെയാണ് ക്യാമറ കണ്ണിലേക്കുള്ള മോഹൻലാലിന്റെ കഥാപാത്ര പ്രവേശനം. മോഹൻലാലിന് പോലും പിന്നീട് ആവർത്തിക്കാൻ കഴിയാത്ത വിധം അത് വൺ ടൈം ഫിനോമിനായി ഭാവചലന വ്യാഖ്യാനങ്ങളുടെ അപൂർവ പ്രപഞ്ച സൗന്ദര്യമായി സ്ക്രീനിൽ നിന്ന് മനുഷ്യ മനസ്സുകളിൽ സദാ ആനന്ദം പ്രസരിപ്പിക്കുന്നു. ലോകഭാഷയായ സംഗീതം പോലെ സർവസ്വീകാര്യതയെ ഒരുക്കി എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് ഇതിനോടകം ആ മഹാനടന ജന്മം ശ്വാസോച്ഛ്വാസം നൽകി ചലച്ചിത്ര ചരിത്രത്തിലേക്ക് ക്ലാസ്സായും മാസായും പറത്തിവിട്ടത്. പ്രസാദ് നീൽ പോലുള്ള അന്യഭാഷാ സംവിധായകരും അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത്, കമലഹാസൻ, ഐശ്വര്യ റായ്, ജൂനിയർ NTR, പ്രഭാസ്, വിജയ്, സൂര്യ തുടങ്ങിയ അന്യഭാഷാ താരങ്ങളും മോഹൻലാലിന്റെ കാലാതീതമായ വിസ്മയ പ്രകടനത്തിന്റെ ആരാധകരിൽ ചിലർ മാത്രമാണ്. ലോകമെമ്പാടുമുള്ള പല തലമുറകളിൽപ്പെട്ട മലയാളികൾക്ക് ഓണം പോലെ, ക്രിസ്തുമസ് പോലെ, പെരുന്നാൾ പോലെയുള്ള ഒരു ആഘോഷമാണ് മോഹൻലാൽ. നാടകത്തിൽ അഭിനയിച്ചും ഗായകനായി പാട്ടുപാടിയും നൃത്തമാടിയും മാജിക് അവതരിപ്പിച്ചും ഒരിക്കലും കൊടിയിറങ്ങാത്ത ആഘോഷമായി മോഹൻലാൽ വിവിധ കലകളുടെ സമാഹാരമായി പൂത്തുലയുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലെ 325-ലേറെ സിനിമകളുടെ അനുഭവ സാന്ദ്രതയുമായി മോഹൻലാൽ എന്ന അഭിനയ ഇന്ദ്രജാലം ഭരോസ എന്ന സിനിമയിലൂടെ സംവിധായകന്റെ കിരീടമണിയുകയാണ്. പാൻഡമിക് കഴിഞ്ഞിട്ടില്ല. വി ആർ ഓൾസോ ഫേസിംഗ് ബിഗ് പ്രോബ്ലംസ് ഇൻ കേരള. നമുക്ക് നന്നായിട്ട് വിചാരിക്കാം ഇത്രയും പെട്ടെന്ന് ഇത് മാറ്റം വിചാരിക്കാം. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ണുകൾ നടിയേണ്ടിയിരിക്കുന്നത്. രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും ലഫ്റ്റനന്റ് കേണൽ പദവിയും നൽകി ആദരിച്ച മോഹൻലാലിനും ഈ നാടിന്റെ വേദനകൾക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാക്കുന്നത്. വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കുന്ന ലാലിസവൻ നരസിംഹൻ്റെ അഭിനേതാവിനെ തേടി ഇതുവരെ എത്തിയത് 5 ദേശീയ അവാർഡുകളും 9 സംസ്ഥാന അവാർഡുകളുമാണ്. വരാനിരിക്കുന്ന കലയും കാലവും മോഹൻലാൽ എന്ന ചലച്ചിത്ര വൃക്ഷത്തിൽ തീർക്കുന്ന വിസ്മയങ്ങൾക്ക് സാക്ഷിയാവാൻ പ്രേക്ഷക ലക്ഷ്യം നിൽക്കുന്നു. ആകാംക്ഷയുടെ നമുക്കും കാത്തിരിക്കാം.